الله بن برماتك الملاذ يستبطا برجابني سوحابيان ابو هريرة رضي الله تعالى عنه سوحابيان جنانل كبدن عربو قران نبدكم ندم نبدن نبدن نبدكم بو مهانا يسفي يلسفي ينبغي ينتروبكا نندلو برجابني مندى مارين الكوغيان برلجنا برسائل البوي مندى الكوغيان برجابني ابو هريرة رضي الله تعالى عنه برجابني നിൽക്കും എന്ന ജനങ്ങൾ ഉണ്ടല്ലോ അവിടുന്ന് ഇൽമ ചോദിച്ചു പഠിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ എല്ലാവരും ഓരോന്നോരോന്നായി അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് എല്ലാവരും അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ചാരത്തു നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മഹാനായ സഫിയ്യ അസ്ഫഹി തങ്ങൾ ഉണ്ടല്ലോ മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ് അവിടുന്ന് സ്വലാം പറയുകയാണ് അവിടുന്ന് സ്വലാം പറയുകയാണ് എന്നിട്ട് അവിടുന്ന് പറയുന്നു അബൂ ഹുറൈറ തങ്ങളെ يريد أن يحدثني بحديث علمته من النبي صلى الله عليه وسلم عاصر بكار أبو هريرة رضي الله تعالى عنه من ود برايو غيا نينغال الله بن دبرباد عن صلى الله عليه وسلم أتنغال إلنا كيتا بري حديث إني كو بدي بيج دريمو يني كوري حديث وبران دريمو نينغال الله بن دبرباد عن إلنا كيتا حديث آغنام الله عند رسول برايم ند نينغال كيتا بري حديث നേരിട്ട് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് സഫിയ്യ അസ്ഫഹി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചെന്ന് ചോദിക്കുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ് അജൽ സഹദീസുക ബി ഹദീസ് നനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു ഹദീസ് പറഞ്ഞു തരാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്ന ഹദീസ് പഠിക്കാൻ വന്നതാണല്ലോ അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞതെന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാ എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ ഹദ്ദസനി ഫീ ഹാദൽ മകാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതേ പള്ളിക്കകത്ത് വെച്ച് ഈ മസ്ജിദിൻ നബവിക്കകത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ നേരിട്ട് എന്നോട് പറഞ്ഞതെന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് എന്നോട് പറഞ്ഞതെന്ന ഹദീസ് ആ ഹദീസ് തന്നെ ഞാൻ പറഞ്ഞു തരാ ഈ പള്ളിക്കകത്ത് വെച്ചാണ് പറഞ്ഞു തന്നത് ലൈസ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ ഗൈരി മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ ഞാനല്ലാതെ വേറെ ഒരാളുമില്ല ഞാനും അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ പള്ളിക്കകത്ത് ഒറ്റക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഹദീസ് തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പറയുന്ന ചെറുപ്പക്കാരനോട് മഹാനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടുന്ന് പറയാൻ പോകുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നേരിട്ട് പറഞ്ഞു കൊടുത്ത ഹദീസാണല്ലോ അവിടുന്ന് പറയാൻ തുടങ്ങുകയാണ് അടുത്തു പിടിച്ചിരുത്തുകയാണ് അവിടുന്ന് ബിസ്മി أبو هريرة رضي الله تعالى عنه حديث برايا تدنغيا أبدن برايا قال النبي صلى الله عليه وسلم أبدن حديث برايا تدنغيا قال النبي صلى الله عليه وسلم الله بن برباتك ننوڑ پرنجو يمن برايا تدنغم بڑ حديث پرن الله حديث پرن الله الله بن برباتك ننوڑ پرنجو يمن برايا فنسع أبو هريرة أبو هريرة رضي الله تعالى عنه بيدن تادبيد غيا حديث برن الله حديث برن الله الله من دا برماد غن نود برن يو يمنو بريا تودن غمبد سبحان الله ودن لبلت سكوند بودن غت تادبيد غيا أبو هريرة دنغلا بودن غت വീടുകയാണ് പടച്ചവനെ ചെറുപ്പക്കാരൻ എടുത്തിരുന്നു അവസാനം വെള്ളമെടുത്തുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തെ കുടിക്കുകയാണ് അവിടുന്ന് ബോധം തിരിച്ചു വന്നു
അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നു, കുടിക്കാൻ വെള്ളം കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അലഗുബനെ പതുക്കെ പിടിച്ച് നേരെ ഇരുത്തുകയാ. അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ അബൂ ഹുറൈറ തങ്ങൾ രണ്ടാമതും പറയുകയാണ്, ഖാല നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്ന് പറയാ തുടങ്ങുമ്പോഴേ രണ്ടാമതും അവിടെ നിന്ന് തളർന്നു താഴെ വീഴുകയാ. ഹദീസ് പറയാ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബോധം കെട്ട് പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാ. ചെറുപ്പക്കാരൻ രണ്ടാമതും വെള്ളം കുടഞ്ഞു. അതാ പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾക്ക് ബോധം തിരിച്ചു വരികയാണ്. പടച്ചവനെ പതുക്കെ പൊക്കി നേരെ ഇരുത്തി. എന്നിട്ട് പിന്നെയും അബൂ ഹുറൈറ റളിയല്ലാഹു തആല മൂന്നാമതും പറയുകയാണ്, ഖാല നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്ന് പറയാ തുടങ്ങുമ്പോ ഫനസ അബൂ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങൾ പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധം അങ്ങ് നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ ആ സഹാബി ചിന്തിക്കുന്നു, ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, അല്ലാ ഏത് ഹദീസാ അല്ലാ, പറയാൻ പോലും കഴിയാതെ അത് പറയാൻ തുടങ്ങുമ്പോഴേ അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു ഹദീസല്ല, അത് സാധാരണ ഒരു ഹദീസല്ല. ആ ചെറുപ്പക്കാരൻ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങൾക്ക് ദാ ബോധം തിരിച്ചു വന്നു. നാലാമതും എഴുന്നേൽക്കുകയാണ്. ഹദീസ് പറയാൻ തുടങ്ങുമ്പോ നാലാമതും പിടഞ്ഞ് താഴെ വീഴുകയാണ്. പടച്ചവനെ ഒരുപാട് മണിക്കൂറുകൾ ആ ചെറുപ്പക്കാരൻ അവിടെ കാത്തിരുന്നു. അവസാനം നാലാമതും അബൂ ഹുറൈറ തങ്ങൾക്ക് ബോധം വന്നു. പടച്ചവനെ മഹാനായ സഫീഉൽ അസ്വഇ എന്ന് പറയുന്ന സഹാബി ഉണ്ടല്ലോ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, മഹാനായ അബൂ ഹുറൈറ തങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു വെക്കുകയാ. പടച്ചവനെ താഴെ വീഴാതിരിക്കാൻ, അവിടെ നിന്ന് താഴെ വീഴാതിരിക്കാൻ തന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ചാരി വെക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പടച്ചവരെ അഞ്ചാമതായിട്ട് അവിടെ നിന്ന് പറയുകയാ. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു എന്ന് പറയാൻ തുടങ്ങുകയാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, സമിഅത്തു നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്ന് പറയാ തുടങ്ങുമ്പോ അഞ്ചാമത്തെ പ്രാവശ്യം ബോധം കെട്ട് താഴെ വീണില്ല. ശരീരം തളരുകയാണ്, ശരീരം വിറയ്ക്കുകയാണ്. പടച്ചവനെ അബൂ ഹുറൈറ തങ്ങളെ ആ ചെറുപ്പക്കാരൻ പിടിച്ചു മടിയിൽ കിടത്തുകയാ. അബൂ ഹുറൈറ തങ്ങൾ സമാധാനത്തോടെ അവസാനം ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, സമിഅത്തു നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞതെന്ന്, ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞതെന്ന് ഹദീസ് എന്തെന്നറിയുമോ? അവ്വലു മന തുശഅറുന്നാർ സലാസത്തു മിൻ ഖൽക്ക്, പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഹദീസ് എന്തെന്നറിയുമോ? അബാ ഹുറൈറ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 300 കൊല്ലം കത്തിച്ച 3000 വർഷം കത്തിച്ച പടച്ചറപ്പിന്റെ നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് വലിച്ചെറിയുന്നത് മൂന്ന് വിഭാഗത്തെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ ചോദിച്ചു, എനിക്കൊരു ഹദീസ് പറഞ്ഞതാ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കേട്ടതായിരിക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം. ആ സമയത്താണ് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഇതേ പള്ളിക്കകത്ത് വെച്ച് ഞാനുള്ളപ്പോ വേറെ ആരുമില്ല, എന്നോട് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് തന്നെ പറഞ്ഞു തരാം. ഹദീസ് പറയാൻ തുടങ്ങുകയാ, കാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞപ്പോഴേ ബോധം കെട്ട് താഴെ വീണു. നാലു വട്ടം, നാലു പ്രാവശ്യം അവിടെ നിന്ന് ബോധരഹിതനായി താഴെ വീണു. അഞ്ചാമത്തെ പ്രാവശ്യം എഴുന്നേറ്റിരിക്കുമ്പോ
ബോധം കെട്ട് താഴെ വീഴാതിരിക്കാൻ ശരീരത്തിൽ ഇങ്ങനെ ചേർത്തു പിടിച്ചു സഫീഉൽ അസ്വഹി. അവസാനം അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞുകൊടുത്തു, മുത്തി നബി എനിക്ക് പറഞ്ഞു തന്ന ഹദീസ് എന്തെന്നറിയുവോ? അള്ളാഹു ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്റെ സമുദായത്തിലെ മൂന്ന് വിഭാഗത്തെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യരിൽ വെച്ച് അള്ളാഹു ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മൂന്ന് വിഭാഗം ഇവരെ വെച്ചിട്ടാണ് നരകം കത്തിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വിചാരിക്കും പടച്ചവനെ കള്ളുകുടിയനായിരിക്കും, വ്യഭിചരിച്ച് നടക്കുന്നവനായിരിക്കും, പലിശ തിന്നുന്നവനായിരിക്കും, ഷിർക്ക് ചെയ്തവനായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനെ മറന്ന് നടക്കുന്നവനായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ കരുതാം. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവർ മാത്രമേ നരകത്തിൽ പോകത്തുള്ളെന്നാ, അവർക്ക് വേണ്ടിയാണ് അള്ളാഹു നരകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന ഒരു തോന്നലി എനിക്ക് നിങ്ങൾക്കുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ കള്ളുകുടിക്കണ ആളല്ല, അതാ മനസ്സിലാക്കണ്ടേ. അബൂ ഹുറൈറ തങ്ങൾ കള്ളുകുടിക്കുകയോ വ്യഭിചരിക്കുകയോ പലിശ തിന്നുകയോ നിസ്കരിക്കാതെ അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഒരാളല്ല അബൂ ഹുറൈറ. ഏത് ഹദീസിന്റെ കിതാബ് എടുത്തു നോക്കിയാലും അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ പേരില്ലാത്ത ഹദീസ് കിതാബ് കാണൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യന മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു, ആ സ്വഹാബിയാണ് ഈ ഹദീസ് പറയാൻ തുടങ്ങുമ്പോഴേ ബോധം കെട്ട് വീഴണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് എന്തായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ വലിയ വലിയ പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹു നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കരുതുന്നവരുണ്ട് എങ്കിൽ അവരാരുമല്ല, ഈ സദസ്സിൽ ഇരിക്കുന്ന ചിലരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. മുത്തല്ലിമീങ്ങൾ ഇഫ്ദ് പഠിക്കണം, മക്കളൊക്കെ ഇരിക്കണം മജ്ലിസിൽ, പറയാൻ തന്നെ എനിക്ക് പേടിയുണ്ട്. ഖുർആൻ പഠിക്കുന്ന മക്കള്, നിങ്ങൾ പഠിക്കണം മക്കളെ, നിങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഉസ്താദന്മാർ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നാം പഠിക്കേണ്ട കാര്യമാണ്. വീട് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഉസ്താദ് വേണം, വേണ്ടേ? വീട് ഉദ്ഘാടനം ചെയ്യണമെങ്കിലും കട ഉദ്ഘാടനം ചെയ്യണമെങ്കിലും കുറ്റിയടിക്കണമെങ്കിലും മരിച്ച വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും എല്ലാ വീട്ടിലും ഉസ്താദന്മാരല്ലേ തുടക്കം കുറിക്കണം, അല്ലേ? ആ അത് ബർക്കത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിൽ അതിനു മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, പ്രവാചകൻ തന്റെ കാലിന്റെ മുട്ടി എന്റെ കാലിന്റെ മുട്ടിലേക്ക് ചേർത്തു വെച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ തങ്ങളുടെ കാലിൽ ഇങ്ങനെ കൈകൊണ്ടടിക്കുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് വലിച്ചെറിയുന്നതാര എന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മൂന്ന് വിഭാഗത്തെയാ. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? കള്ളുകുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, മുനാഫിക്കല്ല, കാഫിരീങ്ങളല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടം പറയുന്നു, ഖാരി അൽ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവനാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാഹു നരകത്തിൽ ആദ്യമായിട്ട് വലിച്ചെറിയുന്നത് മൂന്ന് പേരെയാണ്. ഒന്നാമത്തെ മനുഷ്യനാരാ? ഖാരി അൽ ഖുർആൻ, വൽ മുജാഹിദ്, വൽ മുത്തസദ്ദിഖ്. ഇവരെ മൂന്ന് പേരെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ നരകത്തിലേക്ക് ആദ്യമായിട്ട് പടച്ച റബ്ബ് വലിച്ചെറിയുന്ന മനുഷ്യൻ ഒരു ആലിമാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവനാണ്, ഹാഫിളാണ്, ആലിമാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവരാ. ഖുർആൻ കുറിച്ച് പറഞ്ഞു
പറഞ്ഞു കൊടുക്കുന്നവനാ, പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നവരാ. ഇവരെയാണ് നാളെ പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വലിച്ചെറിയുന്നത്. രണ്ടാമത്തെ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി പടച്ചവനെ വീരമൃത്യം വരിച്ച ശുഹദ ഉണ്ടല്ലോ, ആ ശുഹദാഇനെയാണ് അല്ലാഹു നരകത്തിലേക്ക് രണ്ടാമതായി വലിച്ചെറിയുന്നത്. മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹു തന്ന സമ്പത്ത് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചവനുണ്ടല്ലോ, പാപങ്ങൾക്ക് കൊടുത്തവനുണ്ടല്ലോ, യതീമീങ്ങൾക്ക് കൊടുത്തവരുണ്ടല്ലോ, രോഗികൾക്ക് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ, കോളേജുകൾക്ക് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ, പടച്ചവനെ ആ സദക്ക കൊടുത്തവനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പേടിക്കണം സഹോദരാ, ഇത് തമാശയല്ല, ഭയപ്പെടേണ്ട ഹദീസാണ്. ഇത് വെറുതെയല്ല അബൂ ഹുറൈറ തങ്ങളെ ബോധം കെട്ട് വീണത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിദിനെ കൊണ്ടുവരികയാണ്, ആലിമിനെ കൊണ്ടുവരികയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരുമ്പോ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ് ഞാൻ ഖുർആൻ പഠിച്ചവനാണ്, നിന്റെ പ്രമാ നിന്റെ പ്രകാശമായ ഖുർആൻ എനിക്ക് തന്നല്ലോ. അല്ലാഹുവേ, ഞാൻ ഖുർആൻ പഠിച്ചു പഠിച്ചവരെ, അത് ജനങ്ങളെ പഠിപ്പിച്ചു പഠിച്ചവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ മനുഷ്യൻ പറയുമ്പോ മലക്കുകൾ പറയുകയാ, നീ പറയുന്നത് കള്ളമാടാ, നീ പറയുന്നത് കള്ളമാടാ, നീ പറയുന്നത് കള്ളമാ, നീ ഖുർആൻ പഠിച്ചത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ നീ ഹാഫിളാണെന്ന് പറയണം, വല്ലാത്ത സുരമുള്ളവനാണെന്ന് പറയണം, പഠിച്ചവനെ നീ ഓതുന്നത് കേൾക്കുമ്പോ ജനങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടണം, അവര് നിന്നെ ആദരിക്കണം, അവര് നിന്നെ ബഹുമാനിക്കണം, അവര് നിന്നെ കാണുമ്പോ എഴുന്നേക്കണം, നിനക്ക് പ്രത്യേക പരിഗണന നൽകണം. അതിനു വേണ്ടിയാണ് നീ പരിശുദ്ധമായ ഖുർആൻ ഓതിയത്, അതിനു വേണ്ടിയാണ് നീ ഖുർആൻ പഠിച്ചത്. അവനെയാണ് അല്ലാഹു നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിയുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇഖ്ലാസില്ല, അല്ലാഹുവിന്റെ തൃപ്തിയല്ല ഖുർആൻ പാരായണം. ഇങ്ങനെ ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നു, ഈ പ്രസംഗിക്കുന്ന എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാരും പറയണം, സിറാജുദ്ദീൻ കാസിമി വലിയ പ്രഭാഷകന, അല്ലോ വലിയ മഹാനാ, നല്ല പ്രസംഗവാ. വയത് കേൾക്കാൻ വന്ന പെണ്ണുങ്ങൾ മുഴുവനും തിരിച്ചു പോകുമ്പോ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകണമെന്ന് എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരംശം തോന്നിയ, ഈ കുരയ്ക്കുന്നത് വെറുതെയാ. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. താണല്ലോ പടച്ചോനിങ്ങനെ ഓതണം, വലിയ കിറാത്ത്, വലിയ ശബ്ദം. എന്റെ ഓത്ത് കേൾക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറയണം, ഇങ്ങനെ നമ്മുടെ ചിന്ത. വലിയ ആലിമു, വലിയ പണ്ഡിതൻ, എന്നെ കാണുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിക്കണം, താടിയും തലപ്പയും കണ്ടാ എന്നെ എല്ലാരും ബഹുമാനിക്കണം. ഈ ഒരു ചിന്ത വന്നാ നിന്നെ കുറ്റിയടിക്കാൻ മാത്രമല്ല വിളിക്കുന്നത്, പള്ളി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല വിളിക്കുന്നത്, അല്ലാഹു നരകത്തിലെ ഉദ്ഘാടനം ചെയ്യാനും നിന്റെ ശരീരം എടുത്തു വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഞങ്ങളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണല്ലോ ഇന്നത്തെ ഈണം. ഖുർആൻ ഓതണ്ടാന്നൊന്നും ഞാൻ പറയണില്ല. ഇന്ന് പള്ളികളിൽ, പണ്ടൊക്കെ പള്ളികളിൽ ഒരു ഉസ്താദിനെ, ഖതീബിനെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിന് പ്രായമുണ്ടോ, പക്വതയുണ്ടോ, അദ്ദേഹം വേറെ എവിടെയെങ്കിലും സേവനം ചെയ്തതാണോ, കാണുമ്പോ ഇത്തിരി ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഖതീബ്. ഒരു പള്ളിയിലെ ഖതീബിനെയൊക്കെ പണ്ടെടുക്കുമ്പോ, ഞാനൊക്കെ പോകുമ്പോ ജോലിയൊന്നുമില്ല, കാരണം തടിയില്ലല്ലോ, എല്ലാം തോലുവായിട്ടിരിക്കല്ലേ. നമ്മളൊന്ന് പോകുമ്പോ ഇന്നങ്ങനല്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പടച്ചുവിനെ കാണുമ്പോ ഈമാനിന്റെ പ്രകാശം, അതൊക്കെയാ പണ്ട് നോക്കി. ഇപ്പൊ അങ്ങനല്ല, പള്ളിയിലെ ഖതീബിന്റെ അടുത്ത് പറയും, ജോലിക്ക് നിങ്ങൾ നേരെ വരണം, വെള്ളിയാഴ്ച വരണം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇമാമിനെ തിരഞ്ഞെടുക്കുമ്പോ പറയും, ഏതെങ്കിലും ഒരു വക്കത്തിന് വരണം, മഗ്രിബിന്. മഗ്രിബിന് പള്ളിയിൽ വന്നിട്ട് ഉസ്താദ് അങ്ങോട്ട് മഗ്രിബിന് ഇമാമത്ത് നിൽക്കണം. അൽഹംദുലില്ലാ, നിസ്കാരം കഴിയുമ്പോൾ കമ്മിറ്റിക്കാർ പറയും, നല്ല ശരീരമുണ്ട്, നല്ല തടിയുണ്ട്, കാണാൻ കൊള്ളാം, എല്ലാം ഉള്ള, പക്ഷെ ഖിറാത്ത് പോരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് പറയണേ സങ്കടം വരുന്നത് അപ്പോഴാടോ. എടോ എന്താ ഈ കമ്മിറ്റിക്കാർ പറയണെന്നറിയോ? എല്ലാം കൊള്ളാം, ഉസ്താദിനെ കാണാൻ കൊള്ളാം, ഗ്ലാമർ ഉണ്ട്, തടിയുണ്ട്, വയസ്സുണ്ട്, താടിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തു പോരാ.
ആ കിറാത്ത് കേൾക്കാൻ ഒരു രസമില്ല, സുദൈസിയെ വിളിച്ചു നിർത്ത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ എന്താ പറയുക ഞാനിതിന് മറുപടി? ഇതാരാ പറയണെന്നറിയോ? ഇതാരാ പറയണെന്നറിയോ? ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്തവൻ. എടാ, 8, 9, 10 വർഷക്കാലം പോയി ദറസുകളിലും പള്ളികളിലും കോളേജിലും പോയി സാമ്പാറും ചോറും തിന്ന് തലകുത്തിക്കിടന്ന് കഷ്ടപ്പെട്ടു പഠിച്ച ഉസ്താദ് ഓതണത് ശരിയല്ല, ഈണമില്ല. ഇന്നത്തെ കാലം ഉസ്താദ് പ്രസംഗിക്കണം. രണ്ടാമത്തെ വിഷയം പ്രഭാഷണമാണ്. സമാധാനിയെ വല്ലതും വിളിക്കേണ്ടി വരും പള്ളിയിൽ കത്തിയുമായിട്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവര്, ചിലരുടെ ഓതുമെങ്ങനെ ആ നല്ല രസമല്ലേ, പ്രച്ചനെങ്ങനെ ഒഴുകി 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 നടക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പൊന്നാര മുത്തല്ലി മക്കളെ, മനസ്സിന്റെ ഉള്ളിലെങ്ങാണ് അങ്ങനെ ഒരു ചിന്ത വന്ന അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാവുകയും പറയും, പടച്ചോനെ എന്റെ ജീവി എന്റെ ജീവൻ കൊടുത്തല്ല, ആർക്കു വേണ്ടിയിടാ, ആർക്കു വേണ്ടി? നാട്ടുകാർ പറയണം നീ അങ്ങനത്തവനാ ഇങ്ങനത്തവനാണെന്ന്, ജനങ്ങൾ പറയണം. 3, സദക്ക കൊടുത്തവൻ, അല്ലാ എനിക്ക് നീ തന്ന സമ്പത്ത് കൊണ്ട് ഞാൻ പള്ളി കെട്ടിക്കൊടുത്തു പടച്ചവനെ, ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു പടച്ചവനെ, എന്തിനാടാ ഫ്ലക്സി വെക്കാനല്ലായിരുന്നോ? എടാ, ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ 1 കോടി രൂപ പള്ളിക്ക് കൊടുത്തിട്ട് ഞാനാ തന്നത് എന്ന് പറയരുതെന്ന് പറയണവര് വളരെ കുറവാണ്. നമ്മൾ 101 രൂപ കൊടുത്തിട്ട് പറഞ്ഞില്ലെങ്കിൽ കമ്മിറ്റിക്കാരനെ പിടിച്ചു നിർത്തും. നമ്മുടെ അവസ്ഥ ഏതാ? എനിക്കറിയുന്ന ഒരു നാട്ടിൽ, ഞാൻ സ്ഥലം പറയണില്ല, ഒരു മനുഷ്യന് പള്ളി, അദ്ദേഹം ഹജ്ജിന് പോയി. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പറഞ്ഞു ഞാൻ ഹജ്ജിന് പോകുകയാ. ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ പള്ളിയുടെ സെക്രട്ടറിയുടെ അടുക്കൽ, വെള്ളിയാഴ്ച പള്ളിയിൽ ഇരിക്കുമ്പോ സെക്രട്ടറിയുടെ അടുക്കൽ കൊണ്ട് 201 രൂപ കൊടുത്തിട്ട് പറഞ്ഞു ദുആ ചെയ്യണം. അപ്പൊ അദ്ദേഹം പേരെഴുതി, അബൂബക്കർ, ഇത്ര എഴുതിയുള്ളൂ, അബൂബക്കർ എന്ന് പേരെഴുതി. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുക, ഞാൻ പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെ, സെക്രട്ടറിക്ക് തിരിയണില്ല എന്താന്ന്? എടാ, ഞാൻ പോയപ്പോ നിന്നോട് യാത്ര പറഞ്ഞിട്ടല്ലേ പോയത്? എവിടെ പോയപ്പോ? ഹജ്ജിന് പോയപ്പോ ഹാജി അബൂബക്കർ എന്ന് എഴുതിയില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഇത്രയേ ഉള്ളൂ. എടോ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു പറയും, നീ ആരെ കാണിക്കാനാ ഫ്ലക്സിടാ? വീട്ടിൽ പോയിട്ട് ചോദിച്ചാ വല്ലതും തരുവോ? തരൂല്ല. സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് ചോദിക്ക, 4 പേര് കേൾക്കുമെങ്കിൽ ഞാൻ തരാൻ റെഡിയാ, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. പേര് വേണം, നോട്ടീസിൽ വേണം, ഫ്ലക്സിൽ വേണം. അള്ളാഹു നമുക്ക് ഈ മാനൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കണക്കിനെടുത്ത് നോക്കിയാ വല്ലതും കാണുവോ കാക്കാമാരെ? ഈ കണക്കിനെങ്ങാണ് അള്ളാഹു നമ്മളെ എടുത്തു വെച്ച് നമ്മുടെ അമലുകൾ അളന്നു നോക്കിയാൽ ജീവിതത്തിൽ പറയാൻ ഒരു സുബ്ഹാനല്ലാഹെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിക്റുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കൂല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ, ഇത് പറഞ്ഞിട്ടാണ് കരയുന്നത്, ഇത് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പോഴാണ് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് കേട്ടപ്പോഴാണ് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്, كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ഇബാദത്തുകൾ ചെയ്യുമ്പോ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമെന്ന് മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകനെ മസ്ജിദ് നബവിക്കകത്ത് സ്വഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
പ്രവാചകരേ എന്റെ ദുനിയാവും ആഖിറവും എനിക്ക് രക്ഷപ്പെടണം നബിയേ എന്റെ ദുനിയാവും എന്റെ ആഖിറവും രക്ഷപ്പെടണം അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ എന്തെങ്കിലും ഒരു സൽക്കർമ്മം പറഞ്ഞു തരുമോ എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണം നബിയേ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തിൽ ഖബറിലും മരണത്തിലും ഖബറിലും പടച്ചവനെ മഹ്ശറയിലും സിറാത്തിലും മീസാനിലും എല്ലാത്തിലും എനിക്ക് രക്ഷപ്പെടാൻ ഒരു നന്മ പറഞ്ഞു തരുമോ അല്ലാഹുവിന്റെ പ്രവാചകന പടം പറഞ്ഞു കൊടുക്കുകയാ യാ സ്വഹാബാ അല്ലാഹനെ നിങ്ങൾ വഞ്ചിക്കല്ലേ സ്വഹാബാ ും രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് മുത്തി നബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ അല്ലാഹനെ നീ വഞ്ചിക്കരുത് അല്ലാഹനെ നീ വഞ്ചിക്കരുത് യാ റസൂലല്ലാഹ് എങ്ങനെയാണ് നബിയെ അല്ലാഹുവിനെ വഞ്ചിക്കുന്നത് അല്ലാഹനെ വഞ്ചിക്കുന്നത് ആ സമയത്ത് പ്രവാചകനവിടന്ന് പറഞ്ഞു കൊടുക്കുകയാ അല്ലാഹുവിന്റെ തൃപ്തിക്ക് അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ അല്ലാഹുവിന്റെ കൽപ്പനകളെ ചെയ്യുകയാണ് നിസ്കരിക്കുകയാണ് നോമ്പ് പിടിക്കുകയാണ് ഖുർആൻ ഓതുകയാണ് സദക്ക കൊടുക്കുകയാണ് വഹ്ദ് പറയുകയാണ് ഒരുപാട് അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ ചെയ്യുന്നുണ്ട് പക്ഷേ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല ജനങ്ങളെ കാണുന്നതിന് വേണ്ടിയാ ജനങ്ങളെ നിന്നെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അമലുകൾ ചെയ്താൽ അത് അല്ലാഹുവിനെ വഞ്ചിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വഞ്ചിക്കലാണ് പടച്ചവനെ ജനങ്ങൾ കാണാൻ നാട്ടുകാര് കാണാൻ കുടുംബക്കാര് കാണാൻ പടച്ചവനെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് അല്ലാന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ചെയ്താൽ അത് അല്ലാനെ വഞ്ചിക്കലാണ് അത് അല്ലാനെ വഞ്ചിക്കലാണ് ഈ വഞ്ചകന്മാര് നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ അവർക്ക് നാല് പേരുകളാ അങ്ങനെയുള്ളവർ നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ നാല് പേരുകൾ അല്ലാന്റെ ഭാഗത്ത് നിന്ന് വിളിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാനെ വഞ്ചിക്കാതിരുന്ന നമ്മുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ അല്ലാനെ വഞ്ചിക്ക ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ സമയത്ത് ഈ പള്ളിക്കകത്ത് നീ ഒറ്റയ്ക്ക് കയറി രണ്ടരക്കാഴ്ച നിസ്കരിച്ചേ ഒതുവെടുത്ത് അങ്ങോട്ട് കയറി ചെല്ലു ആരും പള്ളിക്കകത്തില്ല ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് ഇന്ന അകത്തേനെ ഒതിയിട്ടിറങ്ങി ഓടും കാക്ക കുത്തണക്കാരും സ്പീഡാ കയറി ഇറങ്ങി എന്നാ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് തങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്ക ഒരു മണിയായപ്പോ വന്നു പള്ളി മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരൽപ്പം സഫ് ഇട കാണുന്നുണ്ട് ഉടനെ അങ്ങോട്ട് കയറി പോയി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും എന്നിട്ട് ആ കൈകെട്ടിൽ തന്നെ കാണണം പടച്ചവനെ വല്ലാത്ത ഒരു കെട്ട പടച്ചവനെ എന്തൊരു ഇഖ്ലാസം എന്നറിയോ ആ രണ്ട് റക്അത്ത് ഇന്നാത്തേനെ ഓതി തീർക്കൂല പള്ളിക്കകത്തിരിക്കുന്നവര് മുഴുവനും കാണുന്നുണ്ട് അതുകൊണ്ട് ഓന്റെ നിസ്കാരം പടച്ചവൻ ഇങ്ങനെ തലയൊക്കെ താഴ്ത്തി പിടിച്ച് കൈകാലുകൾ വിറച്ചോണ്ട നിസ്കരിക്കണേ ആര് കാണാനാ ആര് കാണാൻ നാട്ടുകാര് കാണാൻ ഇതാണ് വഞ്ചന അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്തേടാ നിന്റെ മുഖമൊക്കെ വല്ലാതെ ക്ഷീണം വാടിയിരിക്കണേ അളിയ മൂന്ന് മണിക്ക് എഴുന്നേറ്റ പിന്നെ സുബഹി വരെ തഹജ്ജുദ് നിസ്കാരവും ഖുർആൻ പാരായണവാ അതുകൊണ്ടാ ഞാൻ സുബഹി പിന്നെ ഇശ്റാഖ് നിസ്കരിച്ചിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ മൂന്ന് മണിക്ക് എഴുന്നേക്കുന്നതാ അതുകൊണ്ടാ അതാ നമ്മുടെ അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെന്ന് പറയണം അത്രയുള്ളൂ എന്തേടാ ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചല്ലോ അളിയ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പാ അതുകൊണ്ടാ 40 പേരോട് പറയും നമ്മൾ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ റമദാൻ മാസത്തില് ഇപ്പൊ പൈസ ഒന്നുമില്ല റമദാൻ മാസത്തിലൊക്കെ സക്കാത്തും സദക്കയും ലക്ഷങ്ങൾ ആളിയ കൊടുത്ത് അതുകൊണ്ടാ വേറൊന്നുമല്ല നമ്മൾ എന്തെങ്കിലും ചെയ്ത 4 പേരോട് പറയും പറഞ്ഞാലേ നമുക്ക് സമാധാനം വരും നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാ പറയും അവന്റെ അടുക്ക തന്നെ ചെന്ന് മേടിച്ചോളാൻ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇടോ ഇങ്ങനെ അല്ലാനെ വഞ്ചിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആള് കാണാനുണ്ടെങ്കിൽ നല്ല നിസ്കാരം കാണാനില്ലെങ്കിലും ആരുമില്ല
നബിദങ്ങള് പറയുന്ന നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ല നിന്നെ വിളിക്കും. അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്നെ വിളിക്കും, യാ കാഫിർ, ഏ സത്യനിഷേധി, ഏ സത്യനിഷേധി, നിനക്ക് ഒന്നാമത്തെ പേരാ കാഫിർ. രണ്ടാമത് വിളിക്കുന്ന യാ ഫാജിർ, എട തെമ്മാടി, എടാ തെമ്മാടി ഇങ്ങോട്ട് വാടാ, അങ്ങനെ നിന്നെ വിളിക്കുക. ഇന്ന് നിനക്ക് വേറെ പേരാ മഹാൻ. അറിയല്ലോ ഏറ്റവും വലിയ ദുരന്തം എന്തെന്നറിയോ, സ്വാഗതം പറയല. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ, ഞാൻ ഒരിക്കലും സ്വാഗതം പറയാൻ പറ്റൂല, ഞാൻ പറയാതിരിക്കാറില്ല. കാരണം എന്തെന്നറിയോ, സ്വാഗതം പറയണമെങ്കിൽ തിരു തൊലിക്കട്ടി വേണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏത് പള്ളിയും പട്ടവും ഇല്ലാത്ത കൂതറയും പിടിച്ചോണ്ട് വന്ന് സ്റ്റേജിൽ കയറ്റിയിരുത്തും, കാരണം ഇത്തിരി പൈസ ഉള്ളവനാ, അല്ലെങ്കിൽ ഇത്തിരി അറിയപ്പെടുന്നവനാ, അവനെ വിളിച്ചുകൊണ്ട് വന്ന് കയറ്റിയിരുത്തിയിട്ട് പറയും, അല്ലാഹുവേ പാപങ്ങളെ സഹായിക്കുന്നവനാ, നല്ല മനുഷ്യനാ, ഇതിനെക്കാലും വലിയ കള്ളമുണ്ടോ, ഇങ്ങനെ പൊക്കണമല്ലോ, എങ്കിലല്ലേ വല്ല നേട്ടമുള്ളൂ. പള്ളിയുടെ സെക്രട്ടറി ആയി പോയില്ലേ, പറഞ്ഞില്ലെങ്കിൽ പറയാൻ പറ്റൂ. പലിശ കച്ചവടം നടത്തുന്നവനാ, അവനെ കുറിച്ചും പള്ളിക്കായി പറഞ്ഞില്ലേ പറ്റൂ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്കിലും നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കും, എടാ സത്യനിഷേധി, എടാ കാഫിറെ, എടാ വഞ്ചക, എടാ തെമ്മാടി, എടാ പരാജയപ്പെട്ടവനെ എന്ന് നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ നിന്നെ വിളിക്കുന്ന പേരാണ് കാഫിർ, ഫാജിർ, പരലോകത്ത് നിന്ന നാല് പേരുകൾ വിളിക്കപ്പെടുകയാ. അതുകൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്ത് സൃഷ്ടിക്കുകയാണ്, അല്ലാഹു സ്വർഗ്ഗത്തിനെ സൃഷ്ടിച്ചു, എന്നിട്ട് സ്വർഗ്ഗത്തിനെ സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. ആ സമയത്ത് സ്വർഗം പറഞ്ഞത് എന്തെന്നറിയോ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുകയാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു എന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ സ്വർഗം പോലും പറയുകയാ, മൂന്ന് വിഭാഗം എന്റെ അടുക്കലേക്ക് വരൂല, മൂന്ന് വിഭാഗത്തിന് ഹറാമാണ് അല്ലാഹുവിന്റെ സ്വർഗം, മൂന്ന് വിഭാഗത്തിന് ഹറാമാണ്. ആരാണ് നബിയേ, ആരാണ് നബിയേ, അല്ലാഹുവിന്റെ സ്വർഗം ഹറാമാക്കപ്പെട്ട ആ സ്വർഗത്തിലേക്ക് ഒരിക്കലും കടന്നു പോകാത്ത മൂന്ന് വിഭാഗം ആരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, സ്വർഗം പോലും അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞ മൂന്ന് പേരിൽ ഒരു മനുഷ്യൻ ആരെന്നറിയുമോ? ജനങ്ങള് കാണിക്കും, ജനങ്ങള് കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരാ, ജനങ്ങള് കാണുന്നതിന് വേണ്ടി സൽക്കർമ്മം ചെയ്തവരാ, ഇവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ മുത്തി നബീർ എന്ന് വല്ലാതെ കരയുകയാണ്. ശദ്ദാദ് ഇബ്നു ഔസ് തങ്ങൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാതെ കരയുകയാണ്, യാ റസൂലല്ലാഹ്, പടച്ചവനെ. സദ്ദാദ് ഇബ്നു ഔസ് തങ്ങൾ പറയുകയാണ്, റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ഖീ, മഹാനായ പ്രവാചകൻ ഇരുന്ന് കരയുന്നത് കാണുമ്പോ, യാ റസൂലുള്ളാഹി മാ യബ്ഖീക, എന്തിനാ നബിയേ കരയുന്നത്, എന്തിനാ നബിയേ കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഉമ്മത്ത് ശിർക്ക് ചെയ്യുന്നതിനെ ഞാൻ പേടിക്കുന്നു. സ്വഹാബ, എന്റെ സമുദായം ശിർക്ക് ചെയ്യുന്നതിനെ, എന്റെ സമുദായം ശിർക്ക് ചെയ്യുന്നതിനെ ഞാൻ വല്ലാതെ പേടിക്കുന്നു. സ്വഹാബ, സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ജനങ്ങൾ സിർക്ക് ചെയ്യുമോ നബിയേ?
പിന്നീട് സമുദായം ശിർക്ക് ചെയ്യുമോ നബിയേ? റസൂലുള്ള പറഞ്ഞവര് വിഗ്രഹങ്ങൾ ആരാധിക്കില്ല, അവർ അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കാറില്ല. പിന്നെ ഏത് ശിർക്കും എന്നറിയോ? പടച്ചവനെ ആരാട്, നിങ്ങൾ നല്ലതുപോലെ പഠിച്ചോ. ശത്താദിബിന് ഔഷധങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു എന്റെ സമുദായം ശിർക്ക് ചെയ്യും, എന്റെ സമുദായം ശിർക്ക് ചെയ്യും. അത് വിഗ്രഹങ്ങൾ ആരാധിക്കലല്ല, മറ്റുള്ള ദൈവങ്ങളുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യലല്ല. പിന്നെ ഏത് ശിർക്കം എന്നറിയോ? ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യൽ, അത് ശിർക്ക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, അത് ഷിർക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഷിർക്കിനെ മുത്തി നബി ഭയപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം. ഈ ഹൃദയം നേരെയായാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. നമ്മുടെ ഹൃദയത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗമുള്ളത്. അല്ലാതെ ക്യാൻസറിനൊക്കെ വേണമെങ്കിൽ ചികിത്സിക്കാം. ഹൃദയത്തിലുള്ള രോഗങ്ങളെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നരകത്തിലായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹൃദയത്തിലെ രോഗം മാറാനുള്ള വഴി എന്താ? ഹൃദയത്തിനകത്താണ് അസൂയ ഉള്ളത്, കുശുമ്പുള്ളത്, അഹങ്കാരമുള്ളത്, അതുപോലെ തന്നെ ലോകമാന്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ദുസ്വഭാവങ്ങളുമുള്ള സ്ഥലമാണ് ഹൃദയം. ഈ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കണം, അതിനെ ചികിത്സിച്ച് ആ രോഗത്തെ മാറ്റണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാമ ഇബ്രാഹിം അല്ലാമ ഇബ്രാഹിമുൽ ഹവ്വല ഹവാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാ, ഹൃദയത്തിന്റെ രോഗത്തെ മാറ്റാനുള്ള 5 ടാബ്ലറ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഹൃദയ രോഗം മാറാനുള്ള, ഹൃദയത്തിലെ സർവ്വ രോഗങ്ങളും മാറ്റാൻ പറ്റുന്ന ദവാഉൽ ഖൽബി ഖംസ, 5 മരുന്നുകൾ, 5 ടാബ്ലറ്റുകൾ മഹാനവറുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ച ഹൃദയത്തിന്റെ രോഗം മാറും. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 ടാബ്ലറ്റ് ഞാൻ തരാം. 5 പറ്റുമോ എന്നറിയത്തില്ല കേട്ടോ. ഇപ്പൊ തന്നെ 9:50 ആയിട്ടുണ്ട്. 11 മണിക്കുള്ളിൽ പറയാൻ, എല്ലാം കൂടെ ഒരുമിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ ഗവൺമെന്റ് ആശുപത്രി പോകുന്നു, ഒരാൾക്ക് വയറുവേദന, ഒരാൾക്ക് പനി, ഒരാൾക്ക് നെഞ്ചുവേദന, ഒരാൾക്ക് തലവേദന, എല്ലാവരും നിരന്ന് നിൽക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് വാരി വാരി തരും. എല്ലാത്തിനും ഉണ്ടാകും. അതെന്ത് കറാമത്താന്ന് അറിയത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതുപോലെ വാരി തന്നിട്ട് കാര്യമില്ലല്ലോ. എടോ, ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള 5 മരുന്നുകൾ ഞാൻ പറഞ്ഞു തരാം. പറ്റുന്നവരൊക്കെ തിന്നോളി രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരാമീൻ പറയാൻ തന്നെ മനസ്സ് സമ്മതിക്കണില്ല. മനസ്സിലാക്കി, ഒരാമീം പറയാൻ പോലും പൈസ വല്ലതും കൊടുക്കണോ? പൈസ കൊടുക്കണോ? ഡോക്ടർ ഫീസ് ഉണ്ടോ? ഒന്നുമില്ല. ഈ 5 മരുന്നുകൾ പറ്റുന്ന സമയത്തൊക്കെ ഉപയോഗിക്കും. രോഗത്തിന്റെ എല്ലാ, ഹൃദയത്തിന്റെ രോഗം മാറും. ഹൃദയം നന്നായ എല്ലാം നന്നായി. അള്ളാഹു നോക്കുന്നത് എവിടെയാ? സിറാജ് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലല്ല. സിറാജിന് ഗ്ലാമർ ഉണ്ടോ എന്നല്ല. അള്ളാഹു നോക്കുന്നത് വസ്ത്രത്തിലല്ല, സൗന്ദര്യത്തിലല്ല, കുടുംബ മഹിമയിലല്ല, ഒന്നിലുമല്ല. അള്ളാഹു നോക്കുന്നത് എവിടെയാ? ഹൃദയത്തിലാ നോക്കണേ. ഹൃദയത്തിലാ നോക്കുന്നത്. അല്ലാഹ് ഇരിക്കുന്നത് എവിടെയാ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അല്ലാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സഹാബത്ത് ചോദിച്ചു, എവിടെയാ അല്ലാഹ് ഇരിക്കുന്നത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഇരിക്കുന്നത് അർശില, സിംഹാസനത്തില. എവിടാ നബിയെ സിംഹാസനം ഇരിക്കണേ? അയിന അർശുള്ള, എവിടെയാണ് അള്ളാഹുവിന്റെ അർശിരിക്കുന്നത്? എവിടെയാണ് പടച്ച റബ്ബിന്റെ അർശിരിക്കുന്നത്? നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖൽബുൽ മുഅ്മിനി അർശുല്ലാ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്ത അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയായാൽ നമ്മൾ രക്ഷപ്പെടും. അൽഹംദുലില്ലാ. അതിനുള്ള 5 വഴികൾ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. കഴിച്ചൂടെ, കഴിച്ചൂടെ, സൈഡ് എഫക്റ്റ് ഇല്ല, അതാ മനസ്സിലാക്കണ്ടേ. ഈ ടാബ്ലറ്റ് കഴിച്ച വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇത് എല്ലാവർക്കും കഴിക്കാം. പ്രഷർ ഉള്ളവർക്കും, ഷുഗർ ഉള്ളവർക്കും, കൊളസ്ട്രോൾ ഉള്ളവർക്കും, എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന 5 മരുന്നുകളാണ്. അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കഴിച്ചാ മതി കേട്ടാ. വെറുതെ ഇങ്ങനെ കുറുപ്പ് മേടിക്കും, അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഓരോ മരുന്ന് മേടിക്കും, തിന്നത്തില്ല. അതിൽ കാര്യമൊന്നുമില്ല. മേടിച്ചാ കഴിക്കണം. പക്ഷെ അത് കഴിക്കൂലേ?
കഴിക്കുമോ? ആ കഴിക്കല്, മട്ടൻ മന്തി കഴിച്ചാൽ മതി. ഇപ്പൊ അല്ലാഹു അല പടച്ചു നമുക്ക് കയ്യമാ നൽകുമാറാകട്ടെ. സാധ്യ പള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞെ അല്ലേ? ഇപ്പൊ പള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കും, പള്ളിയൊക്കെ പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പേടിയല്ലാത്ത പോട്ട്, ഞാൻ ഒന്നും പറയണില്ല. പള്ളി പൊളിക്കുന്നു, അത് പൊളിക്കുന്നു, ഇത് പൊളിക്കുന്നു. അള്ളാനെ കുറിച്ചുള്ള വിശ്വാസം മനുഷ്യനില്ലാതെ പോയി. നന്നാക്കോ അല്ലാട്ട, അല്ലാ പടച്ചവൻ നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എടാ നീ എത്ര തുടി നടത്തിയവനാണെങ്കിലും അല്ല നന്നാക്ക നമ്മളെ. അല്ലാ ഭീമം തരുമാറാകട്ടെ അല്ലെ. പണ്ടൊക്കെ മഴ പെയ്യണപ്പോഴാ, അപ്പൊ ജൂൺ ജൂലൈയിലെ സ്കൂള് തുറക്കണ സമയത്ത് മഴ പെയ്യും. പെയ്യൂലേ? ഇപ്പൊ ജൂണ് വരാൻ പോവാ, മഴയൊന്നും പെയ്യത്തില്ല. പെയ്യാനുള്ളതൊക്കെ നേരത്തെ പെയ്തു, പെയ്യാനുള്ള മഴയൊക്കെ നേരത്തെ പെയ്യും. എല്ലാം ഇപ്പൊ തലതിരിഞ്ഞാ ഓടിക്കൊണ്ടിരിക്കണത്, ആണ്ട് നടത്തുന്നത് പോലെ വെള്ളപ്പൊക്കം വന്നോണ്ടിരിക്കണേ. എല്ലാ വർഷവും ആണ്ട് നടക്കുന്നത് പോലെ വെള്ളപ്പൊക്കമൊക്കെ. പടച്ചോ നമ്മളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ ഒന്നാമത്തെ മരുന്ന് അല്ലാഹുവിന്റെ അവിടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തിലെ രോഗങ്ങളെ മാറ്റാനുള്ള ഒന്നാമത്തെ മരുന്ന് എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളെ പടന്ന് പറയുന്നു, ദവാഉൽ ഖൽബി ഖംസാ, ഹൃദയത്തിലെ രോഗങ്ങളെ മാറ്റാൻ കഴിയുന്ന അഞ്ച് മരുന്നുകളെ കുറിച്ച് പെടുന്ന് പറയുകയാണ്. പെങ്ങളെ പഠിച്ചോ പൊന്നുമോളെ, പെങ്ങളെ പഠിച്ചോ പൊന്നുമോളെ. ഒന്നാമത്തെ മരുന്നെന്നറിയുമോ? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യണേ. ഹൃദയ പാരായണം ചെയ്താൽ ഹൃദയത്തിന്റെ രോഗം മാറും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു ഖുർആൻ ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതാറില്ലേ നമ്മളൊക്കെ? എല്ലാരും ഓതാറുണ്ട്. നമ്മളെല്ലാവരും ഖുർആൻ ഓതാറുണ്ട്. പക്ഷെ വെറുതെ ഓതിയ പോരാ, ഖുർആനാണ് ഓതുന്നതെന്ന ബോധത്തോടെ ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലയ പത്രം വായിക്കുന്നത് പോലെയല്ല ഖുർആൻ ഓതേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് ഓതുന്നത് എന്നുള്ള ബോധം നിനക്ക് തന്നെ ഉണ്ടാകണം. അല്ലാതെ ചുമ്മാതെ ഓതിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഖുർആൻ തൊട്ടവർ ഓതിയവരല്ല, കൈകൊണ്ടെങ്കിലും. ബാക്കിയുള്ളവരൊക്കെ യാസീനും ഖൗഫൊക്കെ അർശി നോക്കിയിട്ടായിരിക്കും ഓതിയത്. അല്ലാഹു കാത്തിരിച്ചേക്കുമാറാകട്ടെ. എന്നാലിച്ചേക്ക് വെള്ളിയാഴ്ച ദിവസം, ഏത് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ട ദിവസം, മരിച്ചവർക്ക് യാസീൻ ഓതി ദുആ ചെയ്യേണ്ട ദിവസം, ഈ പത്ത് മണിയായിട്ട് ഖുർആൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നല്ലതുപോലെ പറ, ഇരുമ്പിന്റെ സ്റ്റേജ തല വീണാ പോയി, ഉറക്ക പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നാലോചിക്ക, നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ആലിച്ച ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാൻ പോലും നമുക്കതാ ഖുർആനുമായിട്ടുള്ള ബന്ധം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ഓതാൻ. വെറുതെ പത്രം വായിക്കുന്നത് പോലെ വായിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് ഇങ്ങനെ ഓതി മറിച്ചിട്ട് കാര്യമില്ല. ഓതുന്നത് ഒരായത്താണെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്ക്. നീ ഖുർആനാണ് ഓതുന്നത്, നീ അള്ളാഹുവിന്റെ കലാമാണ് ഓതുന്നത്, ആ ബോധത്തോടെ വേണം നീ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്ന് നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്, ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. മഹാനായ ഹാക്കിം തങ്ങളാണ് പള്ളിയിലെ ഇമാം. പടച്ചവനെ പള്ളിക്കകത്തേക്ക് കടന്നു നിന്നു, നമസ്കാരത്തിന് കാമത്ത് കൊടുത്തു. നമസ്കാരം അവിടെ നിന്ന് തുടങ്ങി. ഇമാം ഖുർആൻ ഓതുകയാ, ഇമാം ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ അതാ സൂറത്തുൽ മുദ്ദസ്സിർ ഉണ്ടല്ലോ. യാ അയ്യൂ
ايها المدثر قم فانذر وربك فكبر وثيابك فطهر والرجز فهجر ولا تمنن تستكثر الله بنت بارسود مايا قران سوره المدثر معنا يا حاكم تنغلن ابود غياد ورايه تودي رندودي مونودي نالودي انجاي اراي ഏഴായി എട്ടാമത്തായ തോതിയപ്പോ കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഈ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിറോദി എട്ടാമത്തായത്തെത്തിയപ്പോ ഇമാമത്ത് നിന്ന ഉസ്താദ് പിടഞ്ഞ് താഴെ വീഴുകയാ പിന്നെ എടുത്തുകൊണ്ട് പോയത് ജനാസയാ പിന്നെ എടുത്തുകൊണ്ട് പോയത് അവിടുത്തെ ജനാസയാച്ചവനെ ഖുർആൻ ഓതിയപ്പോ ഹൃദയം പൊട്ടിയട്ടം മരിച്ചുപോയെന്ന ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഓതണ്ടതങ്ങനാ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യേണ്ടതങ്ങനാ പക്ഷേ നമ്മളിൽ ആരാ അങ്ങനെ ഓതുന്നത് ഓതുന്നവനും കേൾക്കുന്നവനും ആ ബോധമില്ലല്ലോ ഞാൻ ഓതുന്നത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ചിന്തയില്ലല്ലോ